ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടം. കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയുമാണ് നേർക്കുനേർ വരുന്നത്. ഈ മത്സരം വിജയിക്കുന്ന ടീമിന് നേരിട്ട് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാം. അതിനാൽ തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ടീമുകളും ലക്ഷ്യം വയ്ക്കുന്നില്ല. നിലവിൽ മികച്ച ഫോമിലല്ലെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സും പരിശീലകൻ ഇവാൻ മുകാമനോവിച്ചും. അതേസമയം നിലവിലെ ഫോമിൽ ബംഗളൂരു എഫ് സിയെ തോൽപ്പിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമാകും. സീസൺ പാതി പിന്നിട്ടതിന് ശേഷം ബംഗളൂരു എഫ് സി മികച്ച ഫോമിലാണ്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ സീസൺ തുടക്കം മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും അവസാന ഘട്ടങ്ങളിലെല്ലാം തോൽവി ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. നിലവിലെ പ്രകടനം വെച്ച് ബംഗളൂരു എഫ് സിക്ക് സാധ്യത കൽപ്പിക്കാമെങ്കിലും പ്ലേ ഓഫിൽ ഇവാനും സംഘവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ബദ്ധവൈരികളായ ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങളിൽ മികച്ച മുൻതൂക്കവും ബംഗളൂരു എഫ് സിക്ക് തന്നെയാണ്. ഐ എസ് എല്ലിൽ ഇതുവരെ 12 തവണ ഏറ്റുമുട്ടിയപ്പോൾ 7-ലും വിജയം ബംഗളൂരുവിനായിരുന്നു. രണ്ടു മത്സരം സമനിലയിൽ അവസാനിച്ചപ്പോൾ 3 വിജയമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാനായത്. ഹോം മത്സരങ്ങളിൽ മികവ് പുലർത്തുന്ന ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരങ്ങളിൽ ആ പ്രകടനം പുറത്തെടുക്കാൻ കഴിയാറില്ല എന്നതും ഒരു പോരായ്മയാണ്. മത്സരത്തിന്റെ സാധ്യത ഇലവനിലേക്ക് വന്നാൽ യുക്രൈൻ താരമായ ഇവാൻ കലുഷ്നി ഒഴികെ ബാക്കി എല്ലാ താരങ്ങളും മത്സരത്തിന് സജ്ജരാണ്. മത്സരത്തിൽ പ്രതിരോധത്തിലൂന്നി കളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആശാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബംഗളൂരുവിനെ തളയ്ക്കണമെങ്കിൽ മധ്യനിരയിൽ തന്നെ അവരുടെ നീക്കങ്ങളുടെ മുനയൊടിക്കേണ്ടതുണ്ട്. മധ്യനിരയിൽ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ അഡ്രിയാൻ ലൂണയ്ക്കാകും ചുമതല നൽകുക. ലൂണ ജീക്സൺ സെൻട്രൽ മിഡ്ഫീൽഡ് സഖ്യത്തോടൊപ്പം ഇരു വിങ്ങുകളിലുമായി രാഹുൽ കെ പിയും മറ്റൊന്നിൽ ബ്രൈസ് മിറാണ്ടയോ സഹലോ ആകും ഇറങ്ങുക. മുന്നേറ്റ നിരയിൽ ഡയമണ്ട് കോസ് ജിയാനു സഖ്യത്തെ പരീക്ഷിക്കാനാണ് സാധ്യത കാണുന്നത്. ഗോൾവലയ്ക്ക് മുന്നിൽ പ്രക്ഷോഭൻ ഗില്ലും സെന്റർ ബാക്ക് പൊസിഷനുകളിൽ മാർക്കോ എലസ്കോവിച്ച് ഹോർമിപ്പാൻ റൂബിയ സഖ്യവും രണ്ട് വിങ്ങുകളിലായി നിഷു കുമാർ ജിസൽ കാർണേറോ എന്നീ താരങ്ങളാകും അണിനിരക്കുക. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ബിബിൻ മോഹനെ പ്രധാന മത്സരമായതിനാൽ ആദ്യ ഇലവനിൽ പരീക്ഷിക്കാൻ ആശാൻ ആഗ്രഹിക്കുന്നില്ല. മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ സൗന്ദര്യ ഫുട്ബോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നും മത്സരഫലത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഇവാൻ ആശാൻ വ്യക്തമാക്കിയിരുന്നു. പതിവ് പോലെ തന്നെ 4-4-2 എന്ന ഫോർമേഷനിലാകും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിനും തയ്യാറാവുക. പ്രതിരോധം പിഴവുകളൊന്നുമില്ലാതെ ഉറച്ചു നിന്നാൽ ഒരു പരിധിവരെ ബംഗളൂരു എഫ് സിയുടെ ആക്രമണത്തെ തടയാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞേക്കും. ഇന്ത്യൻ സമയം രാത്രി 7:30 ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാകും മത്സരം അരങ്ങേറുക.